നമസ്തേ. ഞാൻ ഡോക്ടർ സുധാരൻ നായർ പുനലൂർ. മഹാഭാരതത്തിനെ ബേസ് ചെയ്ത് പുരാണകഥകൾ എന്നുള്ള ഒരു സീരീസ് ഓഫ് വീഡിയോസ് ഞാൻ മിക്കവാറും ദിവസങ്ങളിൽ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ ഞാൻ കുരുക്ഷേത്ര യുദ്ധത്തിൻ്റെ ഒന്നാം ദിവസത്തെ കഥയാണ് പറഞ്ഞത്. അപ്പോൾ അതിനകത്ത് എനിക്കൊരു ചെറിയ മിസ്റ്റേക്ക് വയ്ക്കും. എൻ്റെ ഇപ്പുറത്തട്ടങ്ങ്, അതായത് ഉത്തരനും അദ്ദേഹത്തിൻ്റെ അനിയനും വധിക്കപ്പെട്ടു ഇന്നലെ യുദ്ധത്തിൻ്റെ അവസാനം ഒന്നാം ദിവസത്തിൽ. അപ്പം ഞാൻ പറഞ്ഞു, ഈ ഉത്തരൻ എന്ന് പറയുന്നത് വിരാട രാജാവിൻ്റെ മകനാണ്, ധ്രുപദൻ്റെ മകനല്ല. അപ്പം ഞാൻ അറിയാതെ അത് പാഞ്ചാലിയുടെ സഹോദരൻ പറഞ്ഞു. അത് സോറി, പാഞ്ചാലിയുടെ അല്ല, ഉത്തരയുടെ സഹോദരനാണ് ഉത്തരനും ആശ്വേദനും. അതുകൊണ്ട് അത് ക്ഷമിക്കണം. അതറിയാതെ ഉത്തര എന്നുള്ളത് പറയാൻ തുടങ്ങിയപ്പോൾ അറിയാതെ ദ്രൗപദി എന്ന് എൻ്റെ വായി വന്നു. അങ്ങനെ ചില സ്ലിപ്പ് ഓഫ് ദ ടങ് ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ ഇടാൻ പോകുന്നത് രണ്ടാമത്തെ ദിവസത്തെ കഥയും രണ്ടാമത്തെ ദിവസത്തെ യുദ്ധവും മൂന്നാമത്തെ ദിവസത്തെ യുദ്ധവും കൂടെ ചേർത്താണ് ഇന്നെടുക്കുക. അപ്പം ആദ്യത്തെ ദിവസം കൗരവന്മാർക്ക് ഭയങ്കര സന്തോഷമായിരുന്നു, പാണ്ഡവർക്ക് ഒരുപാട് നഷ്ടം സംഭവിച്ചു, അങ്ങനെ വിഷമിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ രണ്ടാമത്തെയും മൂന്നാമത്തെയും ദിവസത്തെ കഥയാണ് പറയുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പുതിയതായിട്ട് കാണുന്ന ആളുകൾ സബ്സ്ക്രൈബ് ചെയ്താൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നീട് ആ സബ്സ്ക്രൈബിൻ്റെ അടുത്തൊരു ബട്ടണുണ്ട്, ബെൽ ബട്ടൺ, അത് അമർത്തിയാൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് കിട്ടും. 47 ഇട്ടിട്ടുണ്ട്, ഇന്നിടുന്നത് 48-ാമത്തെയാണ്. അപ്പോൾ രണ്ടാമത്തെ ദിവസം നേരം വെളുത്തു. അപ്പം ഞാൻ ഇന്നലെ സൂചിപ്പിച്ചു, ഈ യുദ്ധം നടക്കുന്നത് രാവിലെ തൊട്ട് വൈകുന്നേരം വരെയാണ്. വൈകുന്നേരം ആകുമ്പോൾ എല്ലാവരും അവരുടെ ശിബിരത്തിൽ യുദ്ധം മതിയാക്കി അവരുടെ ശിബിരത്തിൽ. അപ്പോൾ രണ്ടാമത്തെ ദിവസം രാവിലെ യുധിഷ്ഠിരൻ പറഞ്ഞ്, ഇന്ന് നമ്മുടെ സേനയെ ക്രൗഞ്ച വ്യൂഹത്തിൻ്റെ വ്യൂഹത്തിൽ ചെയ്യണം. നോക്കി ക്രൗഞ്ച വ്യൂഹത്തിൽ, ക്രൗഞ്ച എന്ന് പറഞ്ഞ പക്ഷിയാണ്, ആ പക്ഷിയുടെ ഷേപ്പിൽ നമ്മുടെ സേന സൈനികരെ നിർത്തണം എന്ന് പറഞ്ഞു. അപ്പോൾ അർജുനനും ദൃഷ്ടപ്തിരനും സേനയെ അങ്ങനെ നിർത്താൻ തീരുമാനിച്ചു. അപ്പോൾ യുധിഷ്ഠിരൻ പറഞ്ഞതൊരു അഭിപ്രായമാണ്, എനിക്ക് തോന്നുന്നു ഇന്ന് നമ്മുടെ സേനയെ ക്രൗഞ്ച വ്യൂഹത്തിൽ നിർത്താം എന്ന് പറഞ്ഞപ്പോൾ അർജുനനും ദൃഷ്ടപ്തിരൻ എന്ന് പറയുന്നതാണ് സേനാനായകൻ, അത് ദ്രൗപദിയുടെ ബ്രദറാണ്. അർജുനനും ദൃഷ്ടദ്യുപ്തനും ആ സേനയെ അങ്ങനെയാണ് നിർത്തി. അപ്പോൾ അതിനകത്ത് പക്ഷിയുടെ കണ്ണിൻ്റെ ഭാഗത്ത് കുന്തി ഭോജനും ചേദി രാജാവും നിർത്തി. കഴുത്തിൻ്റെ ഭാഗത്ത് അതായത് ഈ കൗഞ്ച പക്ഷിയുടെ ഷേപ്പിൽ പട്ടാളക്കാരെ നിർത്തുക, സൈനികരെ നിർത്തുക എന്നുള്ളതാണ്. കഴുത്തിൻ്റെ ഭാഗത്ത് സാത്യകി നിന്നു, വാലിൻ്റെ സ്ഥാനത്ത് യുധിഷ്ഠിരൻ നിന്നു, ചിറകുകളുടെ ഒരു ഭാഗത്ത് ഭീമനും മറുഭാഗത്ത് ദൃഷ്ടദ്യുപ്തനും നിന്നു. ദ്രൗപദിയുടെയും സാത്യകിയുടെയും പുത്രന്മാർ ചിറകുകൾക്ക് സംരക്ഷണം നൽകി. വ്യൂഹം അതിശക്തമായി, അങ്ങനെ ക്രൗഞ്ച വ്യൂഹം ഉണ്ടാക്കി റെഡിയാക്കി നിർത്തിയിരിക്കുകയാണ്. അപ്പോഴാണ് ദുര്യോധന ഇത് കണ്ടപ്പോൾ ദുര്യോധന അങ്ങ് അന്തം വിട്ടു. ഭീഷ്മരി ദ്രോണനും അപ്പം ഉടനെ ദ്രോണന് പറഞ്ഞു, ഇത് ഭയങ്കര അതിശക്തമായ ഇതാണല്ലോ ഇത് എന്ന് പറഞ്ഞു. അപ്പം നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ക്രൗഞ്ച വ്യൂഹം ചമയ്ക്കാൻ തീരുമാനിച്ചു. അവർ ഭീഷ്മരും ദ്രോണരുടെ സഹായത്തോടു കൂടി ക്രൗഞ്ച വ്യൂഹം ചമയ്ക്കാൻ തീരുമാനിച്ചു. അപ്പോൾ ഇടത്തെ ചിറകിൽ ഭൂരിശ്രവസും ശല്യനും, വലത് ചിറകിൻ്റെ അവിടെ സോമദത്തനും കാമ്പോജനും, വാലിൻ്റെ സ്ഥാനത്ത് അശ്വത്ഥമാവിനെ നിർത്തും, കൃപർ കൃതവർമാവിനെ നിർത്തും. എല്ലാം ശരിയാക്കി ശംഖ് മുഴങ്ങി യുദ്ധം തുടങ്ങി. അത് ഒന്നാമത്തെ ദിവസത്തിനേക്കാൾ ഭയങ്കരമായിരുന്നു രണ്ടാമത്തെ ദിവസം. കാരണം പാണ്ഡവർക്ക് ഒരുപാട് നഷ്ടം വന്നു. അപ്പോൾ പാണ്ഡവർ കുറച്ചുകൂടെ ആത്മാർത്ഥമായി കൂടുതൽ ശ്രമിക്കാമെന്നുള്ള രീതിയിൽ കൂടുതൽ ആക്റ്റീവായിട്ട് ചെയ്തു. ഒരുപാട് സൈനികർ മരിച്ചു വീണു, മനുഷ്യർ, കുതിരകൾ, ആനകൾ എല്ലാം മരിച്ച് ചോരപ്പുഴ ഒഴുകി. ഭീഷ്മർ ഒറ്റയ്ക്ക്, ഭീമൻ, അഭിമന്യു, സാത്യകി, കേകയ സഹോദരന്മാർ ഇവരെല്ലാം, ഭീഷ്മർ മാത്രം, ഭീമൻ, അഭിമന്യു, സാത്യകി, കേകയ സഹോദരന്മാർ, വിരാട രാജാവ്, ദൃഷ്ടദ്യുപ്നൻ എന്നിവരെ ഒറ്റയ്ക്ക് ഭീഷ്മർ ചെയ്തു. ഇത് കണ്ട് അർജുനൻ നോക്കിയപ്പം ഈ ഭീഷ്മർ ഒറ്റയ്ക്ക് ഇത്രയും പേരെ കൂടെ നേരിടുന്നത്, ഉടനെ അർജുനൻ വന്നു. ഇത് കണ്ട് അർജുനൻ എത്തി. ദ്രോണർ, കൃപർ, ശല്യർ, വികർണൻ ഇവരെല്ലാവരും ഭീഷ്മരെ സഹായിക്കാനെത്തി. ഈ വികർണൻ എന്ന് പറയുന്ന ഒരു കൗരവനാണ്, ഈ ദുര്യോധനൻ്റെ ഒരു അനുജനാണ്. അപ്പം ദ്രോണർ, കൃപർ, ശല്യർ, വികർണർ എല്ലാവരും കൂടെ ഭീഷ്മരെ സഹായിച്ചു. അപ്പോൾ എത്രയും വേഗം
അപ്പം ഉടൻ തന്നെ ശ്രീകൃഷ്ണൻ പറഞ്ഞു ഈ ഭീഷ്മരെ ഇത്രയും വേഗം കൊന്നില്ലെങ്കിൽ നമുക്ക് ഈ യുദ്ധം ഒരുപാട് പ്രൊളോങ് ചെയ്യും, ഒരുപാട് നീണ്ടുപോകും, നമ്മുടെ സൈനികരെയൊക്കെ ഭീഷ്മർ കൊന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇവരെ ഭയങ്കരമായിട്ട് യുദ്ധം ചെയ്ത് ഈ ഭീമനും മറ്റുള്ളവരൊക്കെ. അപ്പം ഭീഷ്മർക്കും ദ്രോണർക്കും പിന്നീട് ഭയങ്കര ഭീഷ്മരെയും ദ്രോണരെയും അസ്ത്രത്താൽ അവരെല്ലാം കൂടെ പീഡിപ്പിച്ചു, അർജുനൻ കൂടെ അവനെ സഹായിച്ചപ്പോൾ. അപ്പം കൗരവസേനയുടെ അടുത്തോട്ട് അർജുനൻ പാഞ്ഞു കയറി, ദുര്യോധനൻ ഭയപ്പെട്ടു, എന്നിട്ട് ഭീഷ്മരടുത്ത് നിന്ന് കുറ്റം പറഞ്ഞ് എനിക്കപ്പോഴേ അറിയായിരുന്നു ഭീഷ്മ പിതാമഹനെ സൈന്യ സേനാനായകനാക്കിയ അങ്ങ് പാണ്ഡവരെ ഒന്നും ചെയ്യത്തില്ല, അങ്ങക്ക് പാണ്ഡവരോട് വളരെ സ്നേഹമാണ്, അങ്ങ് വിചാരിച്ചെങ്കിൽ ഇപ്പം അർജുനനെയൊക്കെ എപ്പോഴേ കൊല്ലാമായിരുന്നു, അങ്ങ് കൊല്ലാതെ ചുമ്മാ കളിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇതാ നമ്മുടെ കൗരവ സൈന്യങ്ങളെല്ലാം ഒടുങ്ങി, അതുകൊണ്ട് അങ്ങ് യഥാർത്ഥത്തിൽ കുറച്ചുകൂടെ സീരിയസ് ആയിട്ട് യുദ്ധം ചെയ്യണം, അങ്ങനെ പാണ്ഡവരെടുത്ത് വളരെ സോഫ്റ്റ് കോർണറാണ്, അതുകൊണ്ട് പാണ്ഡവരെ നിങ്ങളൊന്നും ചെയ്യുന്നില്ലെന്ന് പറഞ്ഞ് ഒരുപാട് ഭീഷ്മരെ ചെന്ന് പിന്നീട് കുറ്റം പറഞ്ഞു. ഭീഷ്മർക്ക് അത് ഭയങ്കരമായ ദേഷ്യമായി. അപ്പോഴത്തന്നെ ഭീഷ്മരുടെ സാരഥി അർജുനൻ കൊന്നു. അപ്പം രണ്ടുപേരും തുല്യ നിലയിൽ പോരാടി, ഭീഷ്മരും അർജുനനും, പക്ഷേ തേരാളിയെ അർജുനൻ കൊന്നു. കൗരവ സൈന്യത്തിന് അതിഭയങ്കരമായ നാശം, തലേ ദിവസമാണെങ്കിൽ പാണ്ഡവരുടെ സൈന്യത്തിലാണ് നാശം വരുത്തിയത്. ഇനി മറ്റൊരു ഭാഗത്ത് ദ്രോണരും കൂട്ടരും കൂടെ ദ്രോണരും ദ്രുപദനും ദ്രോണരും ദ്രുപദനും കൂടെ തമ്മിൽ വലിയ യുദ്ധം തുടങ്ങി അവിടെ വേറൊരു സ്ഥലത്ത്. ഈ ദ്രോണരും ദ്രുപദനും തമ്മിലുള്ള വ്യത്യാസം, ദ്രോണരും ദ്രുപദനും പണ്ട് ക്ലാസ്മേറ്റാണ്, ഈ ദ്രുപദന അർജുനൻ ഈ ദ്രുപദനെ പിടിച്ച് കെട്ടിക്കൊണ്ട് വന്ന്, അപ്പം ആ ദ്രുപദൻ്റെ മകളാണ് പാഞ്ചാലി, ഈ അവർ രണ്ടുപേരും ഫ്രണ്ട്സ് ആയിരുന്നു, ഇപ്പോൾ ശത്രുക്കളാണ്. അങ്ങനെ ദ്രോണനും ദ്രുപദനും കൂടെ ഒരുമിച്ച് യുദ്ധം ചെയ്തു. അപ്പം നേരത്തെ കണ്ടീഷനുണ്ട് സമന്മാർ തമ്മിലേക്ക് യുദ്ധം ചെയ്യാവുള്ളത്. അപ്പോഴേ ദുഷ്ടത്തിൻ്റെ സഹായത്തിനെത്തി, കാര്യം ഈ ദ്രുപദൻ എന്ന് പറയുന്നത് ദുഷ്ടത്മനിൻ്റെ അച്ഛനാണ്, ദുഷ്ടത്മനെ സഹായത്തിനെത്തി. ദ്രോണർ അദ്ദേഹത്തിൻ്റെ നേർക്ക് ഒരു വേലെറിഞ്ഞു, ദ്രോണർ അദ്ദേഹത്തിൻ്റെ നേർക്ക് ഒരു വേലെറിഞ്ഞു, ദുഷ്ടത്തിപ്പനൻ അതിനെ തടുത്ത് അദ്ദേഹം ഒരു വേൽ ദ്രോണൻ്റെ നേർക്ക് പായിച്ചു, ദ്രോണൻ മറിഞ്ഞു വീണപ്പോൾ, ദ്രോണം മറിഞ്ഞു വീണു ഉടനെ പക്ഷേ എഴുന്നേറ്റ്. അപ്പം കലിംഗൻ്റെ പുത്രൻ ശൂദ്രസേനനെ ഭീമൻ കൊന്നു, ഭീമൻ അദ്ദേഹത്തിൻ്റെ അച്ഛനായ ഹനുമാനെയും കൊന്നു. ഭീമൻ അതിഭയങ്കരമായിട്ട് യുദ്ധം ചെയ്ത് ഭീമൻ്റെ ആ അന്നത്തെ ചക്കമക രണ്ടാമത്തെ ദിവസത്തെ പ്രകടനം മൊത്തം ഭീമൻ്റേത്. ഭീമൻ സത്യദേവൻ സത്യനീ കുമാരന്മാരെയും കൊന്നു. കലിംഗൻ പരിക്കുപറ്റിപ്പോയി കൊണ്ട് കലിംഗൻ പരിക്കുപറ്റിപ്പോയി ശിഖണ്ഡി ഭീമനെ സഹായിക്കാനെത്തി. ഭീമൻ ശാത്യകി എന്നിവർ കലിംഗസേനത്തെ നേരിട്ടു. ഇത് കണ്ട് ഭീഷ്മരെത്തി, കാര്യം ഈ യുദ്ധം ഇങ്ങനെ ഭയങ്കരമായിട്ട് കൊടുമ്പിരിക്കുന്നു, ഭീഷ്മൻ അങ്ങ് അതിഭയങ്കരമായിട്ട് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഭീഷ്മർ സഹായിക്കാനെത്തി. ഭീഷ്മർ ഒരു കുന്തം ഭീമൻ്റെ രഥത്തിന് നേരെ ഇറങ്ങി, ഭീമൻ ആ കുന്തത്തിനെ മൂന്ന് കഷ്ണമാക്കി കളഞ്ഞു അസ്ത്രം. സാത്യകി ഭീഷ്മരുടെ സാരഥിയെ കൊന്നു. ഭീഷ്മർ പിന്തിരിഞ്ഞോടി. അപ്പം രണ്ടാമത്തെ ദിവസം പാണ്ഡവന്മാർ ഭയങ്കരമായി യുദ്ധം ചെയ്ത് ഭീഷ്മർക്ക് തിരിഞ്ഞോടേണ്ടി വന്നു. അങ്ങനെ സാത്യകി ഭീമനെ അഭിനന്ദിച്ചു. അപ്പോൾ രണ്ടാമത്തെ ദിവസം യഥാർത്ഥത്തിൽ ഭീമൻ്റെ പ്രകടനം അത്യുഗ്രമായിരുന്നു. കൗരവന്മാരെ ഒരുപാട് സൈന്യങ്ങൾ നയിച്ചു, ഭീഷ്മരുടെ രഥത്തിന് നേരെ ഭീഷ്മൻ എറിഞ്ഞ കുന്തം മൂന്ന് കഷ്ണങ്ങളായിട്ട് ഭീമൻ മാറ്റിക്കളഞ്ഞു. അങ്ങനെ ഭീഷ്മർ തോറ്റ് പിന്നോട്ടോടി. പിന്നോട്ടോടിയാൽ പിന്നെ കൊല്ലരുതെന്നാണ് റൂൾ. അപ്പം അപ്പോഴത്തേക്കും സമയം മധ്യാഹ്നമായി. അപ്പം അശ്വത്ഥമാവ് ദ്രുപദപുത്രനോട് ഏറ്റുമുട്ടി. അശ്വത്ഥമാവ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, അശ്വത്ഥമാവ് ദ്രോണാചാര്യയുടെ മകനാണ്. അപ്പം കൃപരും ദ്രോണനും അശ്വത്ഥമാവിനെ സഹായിച്ചു. ഇനി ദുര്യോധനൻ്റെ മകനാണ് ലക്ഷ്മണൻ. ലക്ഷ്മണനും അഭിമന്യും കൂടെ ഒരു സ്ഥലത്ത് അതിഭയങ്കരമായി യുദ്ധം നടന്നുണ്ട്. അത് കാണാൻ ഒരുപാട് ആൾക്കാരൊക്കെ ചെന്നതാണ്, നല്ല ചന്തമായിരുന്നു അത് കാണാൻ. അപ്പം വീണ്ടും ഭീഷ്മരും ദ്രോണനും വീണ്ടും അർജുനനോട് ഏറ്റുമുട്ടി. ആദ്യം ഭീഷ്മർ തേരൊക്കെ പോയപ്പം പിറയോട്ട് ഓടിയതാണ്, രണ്ടാമത് വീണ്ടും വന്നു ഉച്ചയ്ക്ക് ശേഷം.
അർജുനൻ അജയ്യനാകുന്നു. ഭീഷ്മർ ക്ഷീണിച്ച് അർജുനനും ഭീഷ്മരും കൂടെ യുദ്ധം ചെയ്ത് യുദ്ധം ചെയ്ത് അവസാനം ഭീഷ്മർ ഇത്ര വന്നുപോയി. ദ്രോണനോട് പറഞ്ഞ് ഇനി നമുക്ക് എനിക്ക് വയ്യ, മൊത്തം മതിയാക്കാം, ഈവനിങ് ആയി, വൈകുന്നേരമായി, സൂര്യ അസ്തമിക്കാറായി, അർജുനനോട് പയറ്റി ഞാൻ ക്ഷീണിച്ചു പോയി, ഇനി വേണ്ട എന്ന് പറഞ്ഞ് നമുക്ക് യുദ്ധം മതിയാക്കാമെന്ന് പറഞ്ഞു എല്ലാവരും ശിബിരത്തിലേക്ക് മടങ്ങി. അതാണ് രണ്ടാമത്തെ ദിവസം. ഇപ്പോൾ രണ്ടാമത്തെ ദിവസം ചുരുക്കി പറഞ്ഞാൽ പാണ്ഡവർക്കാരന്ന് ഭയങ്കരമായ ലാഭം, ഒരുപാട് കൗരവ സൈന്യങ്ങളെ നശിപ്പിച്ച് ഒരുപാട് രാജകുമാരന്മാരെയൊക്കെ കൊന്ന് ഭീഷ്മൻ ഭീമൻ ഭയങ്കരമായിട്ട് കഴിഞ്ഞു. അപ്പോൾ പാണ്ഡവർ ഭയങ്കരമായിട്ട് സന്തോഷിച്ചു. ശക്രദേവൻ, പാനുമാൻ, കേതുമാൻ, സത്യദേവൻ, സത്യൻ, കലിംഗൻ എന്നിവരും കലിംഗ സൈന്യത്തിൻ്റെ മുക്കാൽ ഭാഗവും ഭീമൻ അഴിച്ചൊതുക്കി. അവരൊക്കെ മരിച്ചു. പറഞ്ഞ ഈ പേര് പറഞ്ഞവരെല്ലാം മരിച്ച് സൈന്യത്തിൻ്റെ കലിംഗ സൈന്യത്തിൻ്റെ മുക്കാൽ ഭാഗവും നശിച്ചു. എല്ലാം ഭീമൻ്റെ ബാഹുബലത്തിലായി. കൗരവർക്ക് ചീത്ത ദിവസമായിരുന്നില്ല. അപ്പോൾ ദുര്യോധനൻ വിചാരിച്ചു വെച്ചിരുന്ന ഒരു ദിവസം കൊണ്ട് ഈ ഭീഷ്മരെ എല്ലാവരും കൊല്ലും, അഞ്ച് പാണ്ഡവന്മാരല്ലേ ഉള്ളൂ, അവർ അഞ്ചുപേരെയും കൊല്ലും, അവർക്ക് ഒരുപാട് അക്ഷകുലിപ്പടയുണ്ട്, അതുകൊണ്ട് മാക്സിമം ഒരു ദിവസം കൊണ്ട് തീർന്നില്ലെങ്കിൽ രണ്ടാമത്തെ ദിവസമെങ്കിലും യുദ്ധം തീരുമെന്നാണ് ദുര്യോധനൻ വിചാരിച്ചു വെച്ചിരുന്നത്. അപ്പോൾ ഇപ്പോൾ ദുര്യോധനൻ മനസ്സിലായി, ദുര്യോധനൻ ഉറക്കം നഷ്ടപ്പെട്ടു. ദുര്യോധനൻ മനസ്സിലായി പാണ്ഡവന്മാർ നിസ്സാരന്മാരല്ല, ഒരു ദിവസമോ രണ്ട് ദിവസമോ കൊണ്ട് അവരെ തോൽപ്പിക്കാൻ പറ്റത്തില്ല. എൻ്റെ ഗുരുക്കന്മാർ പറഞ്ഞത്, അതായത് ഇതിൻ്റെ ഭീഷ്മർ, ദ്രോണർ, വിദുരതൊക്കെ പറഞ്ഞ് പാണ്ഡവർക്ക് ഭയങ്കര ശക്തിയുണ്ട്, ദേവന്മാരവരെ സൈഡാണ്, കൃഷ്ണൻ അവരെ സൈഡാണ്, അതുകൊണ്ട് അവരെ തോൽപ്പിക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞവർ ഞാൻ വിശ്വസിച്ചില്ല. പക്ഷേ ഇപ്പോൾ എനിക്ക് തോന്നുന്നു അവർ പറയുന്നതായിരുന്ന ശരിയെന്ന് എനിക്കിപ്പോൾ തോന്നുന്നു. ഇതാണ് രണ്ടാമത്തെ ദിവസത്തിന് കൂട്ടുക. ഇനി നമുക്ക് മൂന്നാമത്തെ ദിവസവും കൂടെ പറയാൻ സമയമുണ്ട്. മൂന്നാമത്തെ ദിവസം ഭീഷ്മർ പറഞ്ഞ്, ഭീഷ്മർ എന്ന് പറഞ്ഞാൽ കൗരവ സൈന്യരാണ് ആദ്യം. അപ്പോൾ ഈ രണ്ട് ദിവസവും ഈ യുദ്ധത്തിൻ്റെ തുടക്കം കുറിക്കുന്നത് കൗരവരാണ്, ഭീഷ്മരാണ്. അപ്പോൾ ഭീഷ്മർ പറഞ്ഞു നമുക്ക് ഗരുഡൻ്റെ വ്യൂഹം ഉണ്ടാക്കാം, ഗരുഡ വ്യൂഹം തീർക്കാമെന്ന് പറഞ്ഞു. അപ്പം ഭീഷ്മർ അതിൻ്റെ കൊക്കിൻ്റെ സ്ഥാനത്ത്, കൊക്കെന്നാൽ ഈ ചുണ്ടിൻ്റെ ഭാഗത്ത്, കണ്ണുകളുടെ ഭാഗത്ത് ദ്രോണരും കൃതവർമാവും, തലയുടെ ഭാഗത്ത് അശ്വത്ഥാമാവും കൃപറും, കണ്ട ഭാഗത്ത് ത്രികർത്തന്മാരും ജയദ്രഥനും. ജയദ്രഥൻ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ ദുശ്ശലയുടെ ഭർത്താവ്. ഹൃദയഭാഗത്ത് ദുര്യോധനനും ദുര്യോധന്മാരുടെ അനിയന്മാരും കൗരവന്മാരും. വാലിൻ്റെ അറ്റത്ത് കോസാല രാജാവായ ബൃഹത് ബലൻ എന്നാണ്. ഇത്രയും പേരാണ്, ഇത്രയും വെച്ച് ഭീഷ്മർ ഗരുഡ വ്യൂഹം ഉണ്ടാക്കി. അപ്പോൾ പാണ്ഡവർ പറഞ്ഞു ഇന്ന് നമുക്ക് ഗരുഡ വ്യൂഹം ഉണ്ടാക്കണ്ട. അപ്പം പിന്നീട് ധർമ്മപുത്രർ പറയും നമുക്കൊരു കാര്യം വെച്ചാൽ ചന്ദ്രക്കലയുടെ ആകൃതിയിൽ നിന്ന് നമുക്ക് സേനാവ്യൂഹം ഉണ്ടാക്കാം, ചന്ദ്രക്കലയുടെ ആകൃതി. അപ്പം ചന്ദ്രക്കല, അപ്പം വലത്തെ കൊമ്പത്ത് ഭീമൻ, ചുണ്ടിൻ്റെ ഭാഗത്ത് ദ്രുപദൻ വിരാട്, അതിൻ്റെ പിന്നിൽ നീലനും ദൃഷ്ടകേതു, അടുത്തതായി ശിഖണ്ഡി, നടുഭാഗത്ത് യുധിഷ്ഠിരൻ ആനകളോടൊപ്പമാണ്, ആന കാലാൽപ്പടല്ല ആന, ഇടത് ഭാഗത്ത് സാത്യകി, ദ്രൗപദി പുത്രന്മാർ, അഭിമന്യു, ഇരാവാൻ എന്ന് പറഞ്ഞാൽ അർജുനൻ്റെ മോനാണ്, അർജുനന് നാഗകന്യകയിലുണ്ടായ ഉലൂഹി നാഗകന്യകയിലുണ്ടായ മോനാണ് ഇരാവാൻ, കടവുത്കരൻ ഭീമൻ്റെ മകൻ. ഇത്രയും പേര് ഇടത് ഭാഗത്ത്, അർജുനനും ഇടത് ഭാഗത്തേക്ക് യുദ്ധം തുടങ്ങി. ഭീഷ്മർ, ദ്രോണർ, ജയദ്രഥൻ, ശകുനി, വികർണൻ തുടങ്ങിയ സഹായിച്ചു ഭീഷ്മരെ. ഭീഷ്മരെ സഹായിക്കാൻ അത്രയും പേരും കൂടെ വന്നു. ഭീമൻ, സാത്വികി, കടവൽക്കജൻ, ദൗതീപുത്രന്മാർ, അവർ നൂറ് രഥങ്ങളുടെ സഹായത്തോടെ അവരും ഉണ്ടായിരുന്നു. ദുര്യോധനൻ കടവൽക്കജനെ നേരിട്ടു. ഭീഷ്മർ സൈന്യത്തെ നശിപ്പിച്ചു കൊണ്ടിരുന്നു. കാരണം തലേ ദിവസം കൗരവന്മാർക്ക് ഒരുപാട് നാശനഷ്ടം ഉണ്ടാക്കി. അപ്പോൾ ഭീമൻ്റെ ഈ ദുര്യോധനൻ ചെന്ന് ഭീഷ്മൻ്റെ അടുത്ത് പരാതി പറഞ്ഞല്ലോ, അതുകൊണ്ട് ഭീഷ്മർ കുറച്ചുകൂടെ കാര്യമായിട്ടൊന്ന് സൈന്യങ്ങളെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അഭിമന്യുവും സാത്വികിയും ശകിനിയും ഒക്കെ ഒരുമിച്ച് വരുന്നു. അഭിമന്യുവും സാത്വികിയും ശകിനിയോടെ വരുന്നു. സാത്വികിയുടെ രഥം ശകിനി
നശിപ്പിച്ചു. ഭീമൻ ഒരുപാട് കൗരവന്മാരെ അന്നും കൊന്നു, നശിപ്പിച്ചു. ദുര്യോധനൻ ഭീമനോട് ഭീഷ്മനോട് ചെന്ന് പരാതി പറഞ്ഞു, ഈ ഭീമെന്താ ഒരുപാട് കൗരവന്മാരെ നശിപ്പിച്ച് കളഞ്ഞു, അങ്ങെന്താണ് വീണ്ടും പുഴപ്പുന്നത് എന്നുള്ള രീതിയിൽ എപ്പോഴും ചെന്ന് കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ ഉടൻ തന്നെ ഭീഷ്മർ ഞങ്ങൾ ഭയങ്കരമായിട്ട് ദേഷ്യം വന്നു, എങ്കിൽ ഇപ്പം ഞാൻ കാണിച്ചു തരാമെന്ന്. ഭീഷ്മർ ഭയങ്കര ഭയാനകമായിട്ട് പോരാടി. അർജുനൻ അങ്ങനെ നേരെ ഭീഷ്മരുടെ ഈ ഭയങ്കരമായ പരാക്രമം കൊണ്ടുതന്നെ അർജുനൻ ഭീഷ്മൻ്റെ അടുത്ത് വന്നു. അപ്പോൾ ഭീഷ്മരെ അസ്ത്രം ചെയ്തപ്പോൾ കൃഷ്ണന് പാർത്ഥസാരഥിയായ കൃഷ്ണൻ മുറിവേറ്റു. പക്ഷേ കൃഷ്ണൻ യഥാർത്ഥത്തിൽ യുദ്ധം ചെയ്യത്തില്ല എന്നുള്ള കണ്ടീഷനിലാണ് ഇരിക്കുന്നത്. അപ്പോൾ കൃഷ്ണൻ്റെ ഭടത്ത് യാതൊരു കാരണവശാലും അമ്പ ചെയ്യാൻ പാടില്ല. പക്ഷേ ഭീഷ്മന് ഒരു അമ്പ ചെയ്ത് കൃഷ്ണന് മുറിവേറ്റു. അപ്പോൾ കൃഷ്ണൻ അതിഭയങ്കരമായ ദേഷ്യം വന്ന് ആരുത്താണെന്നറിയാം അർജുനനടുത്തില്ല. അപ്പോൾ ഓരോ കാലത്ത് നേരം എടുത്തപ്പോഴേ പറഞ്ഞു, ഇത്രയും പെട്ടെന്ന് ഭീഷ്മരെ കൊന്നാലേ പറ്റത്തുള്ളൂ, ഭീഷ്മരെ കൊന്നില്ലെങ്കിൽ നമ്മുടെ സൈന്യങ്ങളെല്ലാം അദ്ദേഹം നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞപ്പം കൃഷ്ണനൊരു സംശയം, ഈ ഭീഷ്മർ പിതാമഹനായതുകൊണ്ടും ഗുരുവായതുകൊണ്ടും അർജുനന് ഭയങ്കര ഇഷ്ടമുള്ള ആളായതുകൊണ്ടും അർജുനന് ഭീഷ്മനെ കൊല്ലാനുള്ളൊരു മടിയുണ്ട്, ഭീഷ്മ അർജുനൻ ഉഴപ്പണാണോ എന്ന് തോന്നി. അർജുനന് ഉള്ള ദേഷ്യം കൊണ്ട് അദ്ദേഹം മനുഷ്യനാണെന്നുള്ള വിവരമൊന്ന് മറന്നു. കൃഷ്ണൻ ഉടൻ തന്നെ തേരിൽ നിന്ന് ചാടിയിറങ്ങി. കൃഷ്ണൻ യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് പറഞ്ഞിരുന്നത് എന്താണ്? ഞാൻ ഒറ്റയ്ക്ക് നിരായുധനായിട്ട് യുദ്ധം ചെയ്യാതെ നിൽക്കുമെന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ അതെല്ലാം അങ്ങ് മറന്നിട്ട് ഭഗവാൻ കൃഷ്ണൻ തേരിൽ നിന്ന് താഴെ ഇറങ്ങി അദ്ദേഹത്തിൻ്റെ മനുഷ്യരൂപം മറന്നുപോയി. ഉടനെ ദിവ്യരൂപം സങ്കല്പിച്ച് സുദർശന ചക്രത്തിനെ പറ്റി ആലോചിച്ചപ്പോൾ തന്നെ കയ്യിൽ സുദർശന ചക്രം വന്ന് യഥാർത്ഥ മഹാവിഷ്ണുവിൻ്റെ രൂപമായി സുദർശന ചക്ര കയ്യിൽ വന്ന് ഭീഷ്മരുടെ അടുത്തെത്തി ഭീഷ്മരെ കൊല്ലാനായി. ഭീഷ്മർ ഉടൻ തന്നെ തൊഴുതുകൊണ്ട് പറഞ്ഞ്, അല്ലയ്യോ ഭഗവാനെ, അങ്ങയുടെ കൈ കൊണ്ട് മരിക്കാൻ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. എനിക്ക് ഈ ജീവിതം മടുത്ത്, ഞാൻ ഇങ്ങനെ ഈ സഹോദരങ്ങൾക്ക് വേണ്ടി ഇവരെ ഈ ദുര്യോധനു വേണ്ടി യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, എനിക്ക് മടുത്ത്, ദയവ് ചെയ്ത് അങ്ങ് എന്നെ ഒന്ന് കൊന്നതാ എന്ന് ഭീഷ്മർ പറഞ്ഞു. ഇത് കണ്ടുകൊണ്ട് ഉടൻ തന്നെ അർജുനൻ ഓടി വന്ന് കൃഷ്ണൻ എന്ന് പറയും, അല്ലയോ കൃഷ്ണ, അങ്ങ് ചെയ്ത പ്രതിജ്ഞ അങ്ങ് മറന്നുപോയോ? അങ്ങയുടെ ഈ രൂപം മാറ്റി മനുഷ്യരൂപത്തിലുള്ള കൃഷ്ണനാവണം. അങ്ങ് പറഞ്ഞിട്ടുണ്ട് അങ്ങേര ആയുധം കയ്യിലെടുക്കത്തില്ല, എന്നിട്ടാണോ ചക്രായുധം കൊണ്ട് നടക്കുന്നത്? അതുകൊണ്ട് ഞാൻ ചെയ്തോളാം, ഞാൻ ഭീഷ്മരെ വധിച്ചോളാം, അതുകൊണ്ട് അങ്ങ് ദയവ് ചെയ്ത് പഴയ രൂപത്തിലോട്ടാവണമെന്ന് പറഞ്ഞു. അങ്ങനെ കേണപേക്ഷിച്ചു, അല്ലെങ്കിൽ അങ്ങയുടെ ശബദം മൃതാപിലാവും, ഞാൻ ഈശ്വരോട് യുദ്ധം ചെയ്യാം എന്ന് വെച്ചാൽ ഈ അർജുനെ അങ്ങ് ഉഴപ്പി ഉഴപ്പിയാണ് ഈശ്വരോട് യുദ്ധം ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ മക്കളെ കൊണ്ട് സത്യം ചെയ്യുന്നു, ഇനി ഞാൻ ഭീഷ്മരടുത്ത് കാര്യമായിട്ട് യുദ്ധം ചെയ്യാമെന്ന് അർജുനൻ പറഞ്ഞു. അപ്പം അദ്ദേഹം അർജുനനോടുള്ള സ്നേഹം കൊണ്ട് വീണ്ടും നിശബ്ദമായിട്ട് രഥത്തിൽ കയറി. കൃഷ്ണൻ പാഞ്ചജന്യം ശക്തിയോടെ കൂടി ആ ദേഷ്യം തീർക്കാൻ വേണ്ടി പാഞ്ചജന്യം ശക്തിയോടെ കൂടി, അർജുനൻ ദേവതത്വവും കൂടി, അർജുനൻ ഘോരമായി യുദ്ധം ചെയ്തതിന് ശേഷം, അതായത് സത്യം പറഞ്ഞാൽ കൃഷ്ണൻ അർജുനനെ ഒന്ന് വരട്ടാൻ വേണ്ടി ചെയ്തതാണ് കാര്യം. ഭഗവത്ഗീത സമയത്തെല്ലാം പറഞ്ഞു കൊടുത്താണ്. എന്നിട്ടും ഈ അർജുനൻ അങ്ങനെ ആലസ്യം, ഭീഷ്മരെടുത്ത് വിട്ടൊരു ആലസ്യം, അതുകൊണ്ട് അർജുനൻ ഇതെല്ലാം കണ്ടപ്പോൾ ഘോരമായി യുദ്ധം ചെയ്ത് കൗരവ സൈന്യത്തെ ഒരുപാട് പേരെ നശിപ്പിച്ചു. ദിവ്യാസ്ത്രങ്ങൾ ഭീഷ്മരുടെ നേരെ അയച്ചു. ഭീഷ്മർ, ദ്രോണർ എന്നിവർ അർജുനൻ ഭയങ്കരമായ നാശം വെച്ചു. അപ്പം ഇതൊക്കെ കണ്ടുകൊണ്ടിരുന്നപ്പം ഉടൻ തന്നെ ഭീഷ്മർ പറയാ, അർജുന ഹേഷ് ഹേഷ്, ഇങ്ങനെ വേണം യുദ്ധം ചെയ്യാൻ എന്ന് പറഞ്ഞു. അവസാനം പറഞ്ഞ്, എനിക്ക് മടുത്ത്, എനിക്ക് വയ്യ ഇനി യുദ്ധം ചെയ്യാൻ, സൂര്യൻ അസ്തമിച്ച് നമുക്ക് മതിയാക്കാമെന്ന് പറഞ്ഞ് ഈ ദ്രോണരും ഭീഷ്മരും യുദ്ധം മതിയാക്കാമെന്ന് പറഞ്ഞ് തീരുമാനമെടുത്തങ്ങ് പോയി. കൗരവർക്ക് ഭയങ്കരമായ നഷ്ടമുണ്ടായി, നിരാശരായിപ്പോയി. ദുര്യോധനൻ വന്ന് വീണ്ടും ഭീഷ്മനോട് ഒരുപാട് പരാതിയൊക്കെ പറഞ്ഞു. അപ്പം രണ്ടാമത്തെയും മൂന്നാമത്തെയും, അപ്പം രണ്ടാമത്തെ ദിവസം ഭീമൻ്റെ ഷൈനിങ്ങാണ്, മൂന്നാമത്തെ ദിവസത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഭഗവാൻ കൃഷ്ണൻ, അതായത് ഭീമൻ ഈ ഭീഷ്മർ ഒരു അസ്ത്രം അയച്ചപ്പോൾ ഭഗവാൻ്റെ കൃഷ്ണൻ്റെ പുറത്ത് കൊണ്ട് മുറിഞ്ഞു. അപ്പം നോക്കിയപ്പോൾ അർജുനപരമായിട്ട് സാ മട്ടിരിക്കുന്നു. അപ്പോൾ അദ്ദേഹത്തിന് ദേഷ്യം വന്ന് അദ്ദേഹം മനുഷ്യരൂപം വെടിഞ്ഞ് യഥാർത്ഥ മഹാവിഷ്ണുവിൻ്റെ രൂപം പ്രാപിച്ച്
ഭീഷ്മരെ കൊല്ലാനായിട്ട് അടുത്തിരുന്നു. അപ്പോൾ ഭീഷ്മർ ഉടൻ തന്നെ കൊരുതോണ്ട് പറഞ്ഞു, ഈ അങ്ങ് എന്നെ കൊല്ലുക, അങ്ങയുടെ കൈകൊണ്ട് മരിക്കുന്നതാണ് ഏറ്റവും വലിയ ആഗ്രഹം, അങ്ങനെ ചെയ്യും എനിക്ക് മടുത്തെന്നൊക്കെ പറയുമ്പം അർജുനൻ വന്ന് അദ്ദേഹത്തിനെ വീണ്ടും നിരത്തി കയറ്റുകയും അർജുനൻ ഭയങ്കരമായിട്ട് യുദ്ധം ചെയ്ത് ഒരുപാട് കൗരവന്മാരെ നശിപ്പിക്കുകയും ഭീഷ്മരെയും ദ്രോണരെയും അങ്ങേയറ്റം ക്ഷീണിപ്പിക്കുകയും ചെയ്തു. സത്യം പറഞ്ഞാൽ ഭീഷ്മർ സ്വച്ഛന്ത മൃത്യുവാണ്. ശിഖണ്ഡി ഭീഷ്മരുടെ കയ്യിൽ അത്ര ഉള്ളിടത്തോളം കാരണം അദ്ദേഹത്തിനെ തോൽപ്പിക്കാൻ പറ്റത്തില്ലെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സ്ത്രീ അദ്ദേഹത്തിൻ്റെ കയ്യിൽ അത്ര താഴെ വെക്കണം, എന്നാലേ അദ്ദേഹത്തിനെ തോൽപ്പിക്കാൻ പറ്റും. ഇത്രയാണ് രണ്ടാമത്തെയും മൂന്നാമത്തെയും ദിവസം. അപ്പം ഞാൻ ചിലപ്പോൾ ഈ പേരുകൾ പറയുമ്പം പെട്ടെന്ന് പറയുമ്പോൾ ചിലപ്പോൾ പേരുകൾ സ്ലിപ്പത്തട്ടങ്ങ് വരും, അത് ഞാൻ കേട്ടിട്ട് പിന്നെ തിരുത്തും. ഇന്നലെ പറഞ്ഞതുപോലെ ഇന്നലെ ഞാൻ ദ്രൗപദിയുടെ പ്രദേശം എന്നുള്ളത് ഉത്തരയുടെ പ്രദേശമായി മാറ്റി തിരുത്തണം. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങൾക്ക് വേണമെങ്കിൽ കമൻറ്റ് വല്ലതും ഉണ്ടെങ്കിൽ കമൻറ്റ് പറയാം. പിന്നീട് പുതിയതായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.